ഈരാറ്റുപേട്ട നഗരസഭ കുടുംബശ്രീ ഓഫീസ് മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് CDS അംഗങ്ങളുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കൌൺസിൽ തീരുമാനം അനുസരിച്ചാണ് നടപടിയെന്നും CDS ചെയർപേഴ്സന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നഗരസഭ അധ്യക്ഷ സുഹറ അബ്ദുൽ ഖാദർ പറഞ്ഞു. ഈരാറ്റുപേട്ട നഗരോത്സവവും വ്യാപാരോത്സവവുമായി ബന്ധപ്പെട്ട ചെലവുകളിലേക്ക് 5 ലക്ഷം രൂപ വേണമെന്ന് നഗരസഭ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടുവെന്നാണ് CDS ചെയർപേഴ്സൺ ഷിജി അരിഫ് പറയുന്നത്. പണം അനുവദിക്കുന്നില്ല എന്നറിഞ്ഞതോടെ 3 ലക്ഷം രൂപയുടെ ബില്ല് നൽകുകയും ചെയർപേഴ്സൺ നേരിട്ട് CDS യോഗം വിളിക്കുകയും ചുരുക്കം ആളുകൾ മാത്രമാണ് പങ്കെടുക്കുകയും ചെയ്തതെന്നും CDS ചെയർപേഴ്സൺ പറഞ്ഞു. ബില്ല് അനുവദിക്കാത്തതിൻ്റെ വൈരാഗ്യത്തെ തുടർന്നാണ് മുനിസിപ്പൽ ഓഫീസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഓഫീസ് മാർക്കറ്റ് കോംപ്ലക്സിലെ ഷട്ടർ മുറിയിലേക്ക് മാറ്റുവാൻ ഭരണസമിതി തീരുമാനമെടുത്തതെന്ന് CDS ചെയർപേഴ്സൺ ആരോപിക്കുന്നത്. മുന്നറിയിപ്പ് നൽകാതെ ഓഫീസിലെ ഫയലുകളും ഫർണിച്ചറുകളും തൊഴിലാളികളെ ഉപയോഗിച്ച് മാർക്കറ്റ് കോംപ്ലക്സിലെ ഷട്ടർ മുറിയിലേക്ക് മാറ്റിയെന്നും ഇവർ പറയുന്നു. നിലവിലെ ഓഫീസ് നിലനിർത്തണമെന്നും നഗരസഭാ ചെയർപേഴ്സന്റെ ഏകാധിപത്യ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നഗരസഭ ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത്. വ്യാപാരോത്സവം എന്ന പേരിലാണ് 2024 ഫെബ്രുവരി 23 മുതൽ മാർച്ച് 3 വരെ ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചെയർപേഴ്സൺ അത് നമ്മുടെ മിനിറ്റിന് നമ്മളെ പ്രത്യേക കമ്മിറ്റി വിളിച്ചു ചോദിക്കുകയും അതിനകത്തേക്ക് വനിതാ വിപണന മേള എന്ന പേരിൽ ഒരു അജണ്ട എഴുതി ചേർക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ CDS ബന്ധപ്പെട്ട കുടുംബശ്രീക്ക് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലും 1 രൂപ പോലും ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടില്ല. എന്നിട്ടാണ് 260,000 രൂപ നമ്മൾ വിനിയോഗിച്ചതായി 5 ലക്ഷം ആദ്യം പറഞ്ഞു. അത് സമ്മതമല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും 260,000 രൂപയുടെ ബില്ല് നമുക്ക് തരികയും അത് അതിന് പ്രകാരം 3,000 രൂപ നമുക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ആ പൈസ എഴുതി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. അത് നമ്മൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ 20-ാം തീയതി കൂടിയ കമ്പനിയിൽ അല്ലേ 20-ാം തീയതി കൂടിയ കമ്പനിയിൽ നമ്മളത് അംഗീകരിക്കത്തില്ല എന്നും നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. അതിന്റെ പിറ്റേ ദിവസമാണ് 3-ാം പാർട്ടി കൗൺസിലറായ സുനിത ഇസ്മായിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവർക്കൊരു അപേക്ഷ വെച്ചിട്ടുള്ളത്. അതേ പ്രകാരമാണ് ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസ് നമ്മളിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കൌൺസിൽ തീരുമാനം അനുസരിച്ചല്ല കുടുംബശ്രീ ഓഫീസ് മാറ്റിയതെന്ന് നഗരസഭ പ്രതിപക്ഷ കൗൺസിലർ അനസ് പാറയിലും പറഞ്ഞു. CDS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷണം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. CDS ഓഫീസ് ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇന്നലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ വാർത്താ സമ്മേളനം കൊടുത്തത് കൗൺസിൽ തീരുമാനപ്രകാരമാണ് ഒഴിപ്പിക്കുന്നതെന്നാണ്. അപ്പം ഞങ്ങൾ 26-3 2024 കമ്മിറ്റി കൂടിയപ്പം 3-ാമത്തെ അജണ്ടയിൽ നമ്മൾ കൗൺസിലർമാരിരിക്കുവാനുള്ള ആവശ്യങ്ങൾക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞ് സുനിത കൗൺസിലർ ഒരു നോട്ടീസ് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കൗൺസിലിൽ കൂടി തീരുമാനമാണ് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ ഇവിടെ നമ്മൾ കൗൺസിൽ തീരുമാനിച്ചത് ഈരാറ്റുപേട്ട നഗരസഭയിൽ കൗൺസിൽ അംഗങ്ങൾക്ക് ഓഫീസ് ആവശ്യങ്ങൾക്കായി സൗകര്യപ്രദമായി ഇരിക്കുന്നതിനും വാർഡിൽ നിന്ന് വരുന്ന പൊതുജനങ്ങൾക്ക് കൗൺസിലർമാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഉചിതമായ സ്ഥലം കെട്ടുന്നതിന് തീരുമാനിച്ചു. ഉചിതമായ സ്ഥലം കണ്ടെത്തുന്നത് തീരുമാനിക്കുകയുള്ളൂ ഇതൊന്നും, അല്ലാതെ കൗൺസിൽ തീരുമാനം മൊത്തം എടുത്തിട്ടില്ല. അതേസമയം കൗൺസിൽ തീരുമാനം അനുസരിച്ചാണ് കുടുംബശ്രീ ഓഫീസ് മാറ്റിയതെന്ന് നഗരസഭ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ പറഞ്ഞു. നഗരസഭയിലെ വിവിധ വകുപ്പുകളിലെ ഫയലുകൾ സൂക്ഷിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് ഇരിക്കുന്നതിനുമുള്ള സ്ഥലപരിമിതി ഉള്ളതിനാലാണ് കൗൺസിൽ തീരുമാനമനുസരിച്ച് കുടുംബശ്രീ ഓഫീസ് മാറ്റുന്നത്. വയോമിത്രം ഓഫീസും ഹോമിയോയും മാർക്കറ്റ് കോംപ്ലക്സിലേക്ക് മാറ്റും. 2 ഷട്ടറുകളാണ് കുടുംബശ്രീക്ക് അനുവദിച്ചിട്ടുള്ളത്. നിലവിലെ കുടുംബശ്രീ ഓഫീസ് AE ഓഫീസാക്കാനാണ് തീരുമാനം. 167 കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടായിട്ടും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തത് ചുരുക്കം ചിലർ മാത്രമാണെന്നും നഗരസഭാ അധ്യക്ഷ ചൂണ്ടിക്കാണിച്ചു. നഗരോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ സംഗമത്തിൽ പോലും പങ്കെടുക്കാതിരുന്ന CDS ചെയർപേഴ്സൺ ഇപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും അല്പത്തരത്തിന്റെ അഹങ്കാരമാണ് CDS ചെയർപേഴ്സണെന്നും നഗരസഭ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ പറഞ്ഞു. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം നഗരോത്സവമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭ ചെയർപേഴ്സൺ നിലയിൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ മാത്രമാണ് ഞങ്ങൾ. കൃത്യമായിട്ട് 14 അംഗ കമ്മിറ്റി കൂടി അതിൽ സ്വാഗത കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ച് അതിൽ ഒരു ഫിനാൻസ് കമ്മിറ്റിയുണ്ട്. അതിൽ നമ്മുടെ ഏറ്റവും ആദരണീയനായ
വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് എം എ കാജലാക്കയാണ് ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ. എൻ്റെ സെക്രട്ടറി സുനിൽകുമാർ കൗൺസിലറും. കൃത്യമായിട്ട് അവരുടെ പേരിൽ അക്കൗണ്ട് നിക്ഷിപ്തമായിട്ട് കൃത്യമായിട്ട് ഒരു രൂപ ഒരു അണ പോലും വ്യത്യാസമില്ലാതെ കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും എല്ലാം സൂക്ഷിച്ച് കൃത്യമായിട്ട് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ നഗരസഭയുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ 5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ ഒരു തീരുമാനം കൂടെ നമുക്കതിൽ വേണമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഫെബ്രുവരിയിൽ നടന്ന കാര്യം ഇപ്പോൾ നമ്മൾ ഏപ്രിലാണ് ഇവരെ മാറ്റുന്നത്. അത് ഇതുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? 22 CDS അംഗങ്ങളാണ് നഗരസഭയിലുള്ളത്. ഭൂരിഭാഗം അംഗങ്ങളും തനിക്കൊപ്പമാണെന്ന് CDS ചെയർപേഴ്സൺ ഷിജി അവകാശപ്പെട്ടു. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം വരും ദിവസങ്ങളിൽ കൗൺസിൽ യോഗത്തിലടക്കം കൂടുതൽ ചർച്ചകൾക്ക് ഇടയാക്കിയേക്കും. ഐഫോറിയ ന്യൂസ്, പാലാ. Thank you.